ഹായ് ഫ്രണ്ട്സ്, മൈസാറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സ്യത്തിനെ കുറിച്ചാണ്. നമ്മൾ മീൻ പിടിക്കാറുണ്ടല്ലേ, അപ്പൊ അങ്ങനെ മീൻ പിടിക്കുമ്പോൾ മീൻ ഓൾറെഡി നമ്മൾ കരക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ചാവാറാണ് പതിവ്. പക്ഷെ ചില മത്സ്യങ്ങൾ കുറച്ച് നേരം അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ കൂടി നിൽക്കും. പക്ഷെ ദിവസങ്ങളോളം, അതായത് 4 ദിവസത്തോളം കരക്കി പിടിച്ചിട്ട് കഴിഞ്ഞാലും ചാവാത്ത ഒരു തരം മീനിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മത്സ്യത്തിനെ കുറിച്ചിട്ട്, ആ മത്സ്യം നമ്മുടെ നാട്ടിലുണ്ടോ എന്നൊക്കെ. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം. നാല് ദിവസം കരക്ക് പിടിച്ചിട്ടാലും മരിക്കാത്ത മീനാണ് അനാബസ്. മരം കയറുന്ന മത്സ്യം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഗാംഗറ്റ് കോയി, അനാബസ് ടെസ്റ്റുഡിനിയസ്, കാംബോജിയസ് എന്നിങ്ങനെ വിവിധ വകഭേദങ്ങളിൽ അറിയപ്പെടുന്ന ഒരു സ്വദേശി മത്സ്യമാണ് അനാബസ്. മധ്യ കേരളത്തിൽ കറുപ്പ് എന്നും കുട്ടനാട്ടിൽ കരട്ടി അഥവാ ചെമ്പല്ലി എന്നും വിളിക്കുന്നു. ബംഗ്ലാദേശ്, വിയറ്റ്നാം വഴി കേരളത്തിലെത്തിയ അനാബസ് വളർത്തു മത്സ്യങ്ങളിലെ താരവുമാണ്. നാവിൽ രുചിമേളങ്ങൾ തീർക്കുന്ന ഇതിൻ്റെ മാംസത്തിന് വിപണിയിൽ നല്ല വിലയാണ്. ലാംബ്രിത് എന്ന പ്രത്യേക ശ്വസനാവയവം ഉള്ളതുകൊണ്ടാണ്. വെള്ളത്തിലെ പ്രാണവായു കുറഞ്ഞാലും ഇതിന് 3-4 ദിവസം ജീവിക്കാനുള്ള കഴിവുള്ളത്. പുതുതലമുറ വളർത്തു മത്സ്യങ്ങളിൽ പ്രഥമഗണമായ അനാബസ് എന്ന കല്ലേമുട്ടി മത്സ്യങ്ങളുടെ മുട്ടകൾ വെള്ളത്തിൽ സാധാരണ പൊങ്ങിയാണ് കിടക്കുന്നത്. ഇംഗ്ലീഷിൽ ക്ലൈംബിംഗ് പേർച്ച് എന്നറിയപ്പെടുന്ന ഈ മത്സ്യം പ്രാദേശികമായി കരട്ടി, ചെമ്പല്ലി, കൈതക്കോര, കരിപ്പിടി, കല്ലേരി, കല്ലുരുട്ടി എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഉത്ഭവിച്ചു എന്ന് കരുതപ്പെടുന്ന ഗൗരാമി കുടുംബക്കാരനായ കല്ലേമുട്ടിയുടെ ശാസ്ത്രീയ നാമം ആണ് അനാബസ്. അനാബസ് ടെസ്റ്റുഡിനിയസ് എന്നാണ് മുഴുവൻ പേര്. ലോകമെങ്ങും സാന്നിധ്യമറിയിക്കാനും ഈ ചെറുമീനുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കരയിൽ പിടിച്ചിട്ടാൽ പോലും ചാകാത്ത അനാബസ് രുചിരാജൻ എന്നു പേരെടുത്ത മീനാണ്. നിശ്ചിത സ്ഥലത്ത് വളരെ കൂടുതലെണ്ണം വളർത്താമെന്നുള്ളതും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള അപാര കഴിവും അനാബസിനെ കർഷകരുടെ ഇഷ്ട മത്സ്യമാക്കുന്നു. കരയിലൂടെ വളരെ ദൂരം ഇഴഞ്ഞു നീങ്ങാനുള്ള കഴിവും ഇവയ്ക്കുണ്ടെന്നാണ് പറയുന്നത്. തോടുകളിലും മറ്റു ജലാശയങ്ങളിലും ചെറിയ മീനുകളെയും മറ്റും ജലജീവികളെയും ജൈവ അവശിഷ്ടങ്ങളുമൊക്കെ ഭക്ഷിച്ചു ജീവിക്കുന്ന ഇതിനെ നമ്മുടെ നാട്ടിലെ ഇരുമീനെന്നും കരിമീനെന്നും പറയുന്ന മീനിനോട് സാദൃശ്യമുണ്ട്. കടുത്ത ശൈത്യവും കൊടും ചൂടുമൊക്കെ ഇതിന് പ്രശ്നമല്ല. അനാബസ് ഒരു സ്വദേശി മീനാണെന്ന് പറയാമെങ്കിലും ഇതിനെ ഒരു നാടൻ മീനാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പോരാതെ കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഞാൻ സുജീഷ് കെ രാജ്, സൈനിങ് ഔട്ട്.